നമ്മുടെ മൊബൈൽ സെക്യൂരിറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നൊരു ചാനലാണ് നമ്മുടെ ചാനൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ ആഡ്വെയർ, മാൽവെയർ, വൈറസ് ഒക്കെ എഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ള, അങ്ങനെ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല സെറ്റിങ്സും പല വീഡിയോ നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉണ്ടാവും ഇതൊക്കെ കുറേ പറഞ്ഞാൽ ഇച്ചങ്ങായി എന്തിനാ പിന്നെ ഇത് പറയുന്നതെന്ന്. അതല്ല വിഷയം. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് നമ്മളെല്ലോ നല്ലൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ കാം സ്കാനർ, അത് ഇതിൽ വൈറസ് ഉണ്ട് അതുകൊണ്ട് മാൽവെയർ ഉണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ, ഞാനത് റിമൂവ് ചെയ്തിട്ടില്ല, ഇനി ഈ ഫോണിൽ അതിനുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്, ഞാൻ ഇങ്ങനത്തെ ചെറിയ ലൊട്ടിലൊടുക്ക് പരീക്ഷണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഫോണായത്. അപ്പോൾ ഇതിൽ അത് വെച്ചതിനൊരു കാരണമുണ്ട്, ആ കാരണം ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മളെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ ഈ വൈറസ് ആഡ്വെയർ മാൽവെയർ ഒക്കെ വരുന്ന ആപ്ലിക്കേഷനിൽ കൂടിയാണ്. പ്ലേ സ്റ്റോറിൽ ഓൾറെഡി ഉള്ള ഒരു ആപ്ലിക്കേഷനിൽ കൂടെ അത് വരികയില്ല. വന്നിട്ടുണ്ടെങ്കിൽ അഥവാ വന്നാൽ പ്ലേ സ്റ്റോർ തന്നെ ആ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് തരും ചെയ്യും, നമുക്ക് നോട്ടിഫിക്കേഷൻ തരും, നമുക്കത് ഇതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വരിക നമ്മൾ അൺനോൺ സോഴ്സിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ കൂടിയാണ്. അങ്ങനത്തെ ആപ്ലിക്കേഷൻ മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാം സ്കാനർ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ കണ്ടോലൊക്കെ റിമൂവ് ചെയ്തിരിക്കുന്നതിൻ്റെ വിശ്വാസം, അതിന് പകരം നല്ലൊരു ആപ്ലിക്കേഷൻ വേണമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അതടക്കട്ടെ, ഇപ്പോൾ ക്യാം സ്കാനറിൻ്റെ വിഷയം. ക്യാം സ്കാനർ അല്ല കേട്ടോ വിഷയം. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന തോന്നുന്നു, പ്ലേ സ്റ്റോറിൽ നമുക്കൊരു സെക്യൂരിറ്റി സെറ്റിങ്സ് ഉണ്ട്, അത് ചെയ്യുന്നത് എന്തിനാണ്, അത് ചെയ്താലുള്ള ഗുണം എന്താണ്, അതാണ് ഈ വീഡിയോയിൽ വിത്ത് പ്രൂഫായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാന്നെ, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് എന്നിട്ട് ഈ വാട്സപ്പിൽ നിന്ന് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നത് സാരമില്ല, കാര്യമാക്കണ്ട. ഇവിടെ മൂന്ന് ലൈനിൽ മെല്ലെ ഒന്ന് ഞെക്കിയാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും, ആ സെറ്റിങ്സ് ഒക്കെ ഉണ്ടാവും. അതിൽ മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്നുള്ള ഈ ഭാഗം കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതാ മേലെ തന്നെ കണ്ടോ, വൺ ഹാംഫുൾ ആപ്പ് റിമൂവ്ഡ്, ആപ്പ് സ്കാനഡ് 12:59 AM, അതായത് 12:59 സ്കാൻ ചെയ്യുക. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ഈ പ്ലേ സ്റ്റോർ, ഈ ഗൂഗിൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഈ വൈറസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ്വെയറോ മാൽവെയറോ ഈ ആപ്ലിക്കേഷനിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ തരികയും ചെയ്യും, അത് പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരാൻ കാരണം, ഞാനിതിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു സെറ്റിങ്സ് ഉണ്ട്, അത് എനേബിൾ ചെയ്ത് വെച്ചേക്കൊണ്ടാണ്. അതെന്ത് സെറ്റിങ്സ് ഞങ്ങൾ ചെയ്തിട്ടില്ല, അത് നിർബന്ധമായിട്ടും ചെയ്ത് വെക്കണം. അത് കെട്ടുപോയി, ആ അങ്ങ് ഓണാക്കട്ടെ, ആ പിന്നെയും കെട്ടുപോയി. ഇനിയിപ്പോൾ ലോക്ക് തുറക്കേണ്ടി വരും, തുറന്ന് എൻ്റെ ലോക്ക് നിങ്ങൾ കണ്ടുപഠിച്ച് ആ സാരമില്ല. പിന്നെ അപ്പോൾ ഈ ഫോൺ ഇങ്ങ് കിട്ടിയിട്ട് കാര്യമില്ല എന്ന്, ഇത് ഈ ആപ്ലിക്കേഷൻ ഇതൊന്നും നമ്മൾ തുറന്നു നോക്കി, ഈ നോട്ടിഫിക്കേഷൻ ദാ ശരിക്കും വായിച്ചു നോക്ക്, ഹാംഫുൾ ആപ്പ് റിമൂവ്ഡ്, സ്കാം സ്കാനർ, ദിസ് ആപ്പ് ട്രൈ ടു യൂസ് യുവർ ഡിവൈസ് കമ്മിറ്റ് അഡ്വർടൈസിങ് ഫ്രോഡ്. അതായത് അഡ്വർടൈസിങ് ഫ്രോഡായിട്ടുള്ള അഡ്വർടൈസിങ് എന്തെയാട്ടെ, ഇംഗ്ലീഷാണ് ഈ വേണ്ടാത്ത ഭാഷ, ഇതേ വിളിക്ക് മലയാളത്തിൽ കൊടുത്താൽ പോരെ. അതെന്തെയാട്ടെ സംഭവം, നിങ്ങൾക്ക് മനസ്സിലായിക്കുണ്ടാകുമല്ലോ. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ സെറ്റിങ്സ് ചെയ്യേണ്ടത്, അത് തന്നെയല്ല അതുപോലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്താ ഇവിടെ ഈ ലൈനിൽ നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യും. നമ്മൾ ആ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് റെഡ് മാർക്കിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ച് പറഞ്ഞു തരികയും ചെയ്യും. ഇനിയിപ്പോൾ ഏത് സെറ്റിങ്സാണ് എനേബിൾ ചെയ്യേണ്ടത് അതുകൂടി ഒന്ന് നോക്ക്, അതിന് അത് കിട്ടുപോയി. എന്താ ഇവിടെ തായ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് മേലൊരു സെറ്റിങ്സ് ഐക്കൺ കാണാം. ചില ഫോണിൽ ഇവിടെ താഴെ രണ്ട് ലെയറായിട്ടാണ് കാണുക, ചില ഫോണിൽ സെറ്റിങ്സ് ഐക്കൺ കാണും. ഈ ഫോണിൽ സെറ്റിങ്സ് ഐക്കണാൽ അതൊന്ന് ഞെക്കുക.
ഞെക്കിയാൽ നിങ്ങൾക്ക് രണ്ടെണ്ണം കൂടെ കാണാം. സ്കാൻ ഡിവൈസ് ഫോർ സെക്യൂരിറ്റി ത്രെഡ്സ്, ഇത് ഓഫിലാണെങ്കിൽ ഒന്ന് ഓണാക്കുക. അതുപോലെ ഇംപ്രൂവ് ഹാംഫുൾ ആപ്പ് ഡിറ്റക്ഷൻ, അതും ഓഫിലാവുണ്ടെങ്കിൽ ഓണാക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ഇതുപോലുള്ള ആഡ്വെയർ, മാൽവെയർ, വൈറസ് എന്തെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും, നമുക്കത് റിമൂവ് ചെയ്യുള്ള എല്ലാ ഇതും തരും. അപ്പോൾ നിങ്ങളെ ഫോൺ, നിങ്ങളെ ഡിവൈസ്, നിങ്ങളെ ഡാറ്റ, നിങ്ങളെ ആപ്ലിക്കേഷൻ എല്ലാം സെക്യൂർ ആക്കി വെക്കുക. അതിന് ഇത് നിർബന്ധമായിട്ടും ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. എന്താ വെച്ചാൽ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ ചെറിയ രീതിയിൽ ഇത് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഈ സ്കാനറിൻ്റെ ഈ ഒരു ചങ്ങായിനെ കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് രണ്ടാമത് ഇത് ചെയ്ത് ഇത് പറഞ്ഞു തരണ്ടി വന്ന് അതൊന്ന് കാണിച്ചു തന്ന്. അപ്പോൾ സംഭവം മനസ്സിലായിക്കില്ലേ? തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തോലെ നാട്ടം തിരിയൂ. എന്നാൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നുണ്ട് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നവർ ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായി. അപ്പോൾ വേറെ എന്തായാലും പറയാം, ആ സബ്സ്ക്രൈബ് ചെയ്തിക്കോ, ചെയ്തിക്കില്ലേ ഒന്ന് ചെയ്തേക്ക്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോ ഒക്കെ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ് മെപ്പയൂർ, താങ്ക് യു സോ മച്ച്.